ഈ ഇലയ്ക്ക് ഏറ്റവും അധികം സൂര്യകിരണങ്ങളെ ആകിരണം ചെയ്യുവാനുള്ള കഴിവുണ്ട്. ഇത് വെള്ളത്തിലിട്ടാൽ ഇതിൻ്റെ തണ്ട് എപ്പോഴും വടക്കോട്ട് തിരിഞ്ഞിരിക്കും. ഈ ഇല കഴിക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ പ്രവർത്തനശേഷി മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാനാവും. ഇത് നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കുകയില്ല. ഇതിൻ്റെ തണ്ടിന് വളരെയധികം സംവേദനക്ഷമതയുള്ളതിനാൽ ഇത് ഗ്രഹണശേഷിയുടെ ഉറവിടമാകുന്നു. സദ്ഗുരു, ഈ ചോദ്യം സൗരവിൻ്റേതാണ്. ദൈവങ്ങൾക്ക് സമർപ്പിക്കുന്ന വെറ്റിലയ്ക്കുള്ള പ്രാധാന്യം എന്താണ്? ഓ, അതിനർത്ഥം നിങ്ങളിത് തിന്നിട്ടില്ല എന്നാണ്. ആളുകൾ വെറ്റിലയിൽ മഷി എഴുതി നിങ്ങളുടെ ഭാവി പറയുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇങ്ങനെയൊരു രീതിയുണ്ട്. അതായത്, വിളക്കിലെ കരി അവർ വെറ്റിലയിൽ ശേഖരിക്കും. ഒരുപക്ഷെ നിങ്ങളെ പലർക്കും അറിയില്ലായിരിക്കും വെറ്റില എന്താണെന്ന്. ഇന്ത്യയിൽ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇത് ദഹനത്തെ സഹായിക്കുന്നു. ഇത് ക്ഷാര സ്വഭാവമുള്ളതാണ്. നിങ്ങൾ ചെറിയ അളവിലുള്ള വിഷപദാർത്ഥങ്ങൾ ഭക്ഷണത്തിലൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതിനെയെല്ലാം നിർവീര്യമാക്കും. അമ്ല വിഷാംശങ്ങളെയും ഇത് നിർവീര്യമാക്കും. മൂർഖൻ്റെ വിഷത്തെപ്പോലും ഇതിന് നിർവീര്യമാക്കാനാവും. ഒരു പരിധിവരെ, മുഴുവനായിട്ടല്ല. ഇതിനെല്ലാം നിർവീര്യമാക്കാനാകുമെന്നല്ല, പക്ഷേ പല അപകടങ്ങളെയും കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ആളുകൾ ഭക്ഷണത്തിന് ശേഷം ഇത് കഴിക്കുന്നത്. വെറ്റില അഥവാ വെത്തല അല്ലെങ്കിൽ താമ്പൂല. ആയോധന സംസ്കാരത്തിൽ ആരെങ്കിലും വെറ്റില കയ്യിലെടുത്താൽ ഒരു സാഹസികമായ ശ്രമത്തിന് അയാൾ തയ്യാറാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ശത്രുവിനോട് നേരിട്ട് ഏറ്റുമുട്ടാൻ അയാൾ തയ്യാറാണ്. മരിക്കാനും അയാൾ തയ്യാറാണ്. ഇന്ന് ആധുനിക നഗരങ്ങളിൽ, ഇന്ത്യയിലെ നഗരപ്രദേശങ്ങളിൽ, അവിടെയുള്ള കൊള്ളസംഘങ്ങളിൽ ഇതിനെ സുപാരി എന്നാണ് വിളിക്കുന്നത്. അതെങ്ങനെയെന്നാൽ, ഞാൻ നിങ്ങൾക്ക് നേരെ ഒരു സുപാരി എടുത്താൽ ഞാൻ നിങ്ങളെ കൊല്ലാൻ പോകുന്നു എന്നാണ് അർത്ഥം. അങ്ങനെ ആ വാർത്ത എല്ലായിടത്തും പരക്കുന്നു, അവൻ്റെ മേലൊരു സുപാരിയുണ്ടെന്ന്. ആരാണ് അവനെ കൊല്ലുന്നത്? അവൻ ഈ സുപാരി കിട്ടും. അതിൻ്റെ കൂടെ പ്രതിഫലവുമുണ്ട്, ഉറപ്പായും. ഇത് വളരെ പുരാതനമായ സംസ്കാരത്തിൽ നിന്നും ഉണ്ടായതാണ്. ഞാൻ വെറ്റില എടുക്കുകയാണെങ്കിൽ അതിനർത്ഥം ഞാൻ തയ്യാറാണ് ഒരു ജീവൻ മരണ പോരാട്ടത്തിന്. ഈ രണ്ട് കാര്യങ്ങൾക്കും ബന്ധമുണ്ട്. മനുഷ്യൻ്റെ പ്രവർത്തനശേഷി വെറ്റില കഴിക്കുന്നതിലൂടെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്താൻ സാധിക്കുന്നു. ഒരിഞ്ച് തണ്ടെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇല കൊണ്ട് കാര്യമുള്ളൂ. തണ്ട് ചെറുതാക്കി മുറിച്ചാൽ അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. ഈ ഇല മറ്റു പല ഇലകളും ഉപയോഗിക്കാമെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഒരു ഇല, നിങ്ങൾ ഈ ഇല വെള്ളത്തിലിട്ടാൽ ഇതിൻ്റെ തണ്ട് എപ്പോഴും വടക്കോട്ട് തിരിഞ്ഞു നിൽക്കും. നിങ്ങൾക്കിത് അറിയാമോ? നിങ്ങളിതിനെ വെള്ളത്തിലിട്ടാൽ, നിശ്ചലമായ ജലത്തിൽ, ഇത് സ്വാഭാവികമായി ഇങ്ങനെ വടക്കോട്ട് തിരിഞ്ഞു നിൽക്കും. നിങ്ങൾ കാട്ടിൽ അകപ്പെട്ടു പോവുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിലൊരു വെറ്റിലയുണ്ടെങ്കിൽ, നിങ്ങളത് വെള്ളത്തിലിട്ട് നോക്കുന്നു. ഇത് നിങ്ങൾക്ക് വടക്ക് ദിശ കാണിച്ചു തരുന്നു. വടക്കറിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മറ്റു ദിശകൾ അറിയാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. വെറ്റിലയും ഗ്രഹണശേഷിയും തമ്മിൽ ബന്ധമുണ്ട്. കാരണം ഇത് നാഡീവ്യൂഹത്തെ ഉത്തേജിപ്പിക്കുന്നു, നെർവസ് സ്റ്റിമുലൻ്റ്. നിങ്ങളിത് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നാഡികൾ ചെറിയ തോതിൽ ഇങ്ങനെ, അതായത് നിങ്ങളുടെ ന്യൂറോളജിക്കൽ സങ്കീർണതയും നാഡികളുടെ പ്രവർത്തനവും ഗ്രഹണശേഷിയും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട്. മറ്റുള്ള ജീവികളെക്കാളും മനുഷ്യന് എല്ലാം ഗ്രഹിക്കാനുള്ള ശേഷി
കൂടുതലായതിൻ്റെ കാരണം ഏറ്റവും സങ്കീർണമായ ന്യൂറോളജിക്കൽ ഘടന നമ്മുടേതാണ്. ശരിക്കും മറ്റെല്ലാ ജീവികളെക്കാളും കേൾക്കാനും കാണാനും മണക്കാനുമുള്ള ശേഷി നിങ്ങൾക്കുണ്ടായിരിക്കണം. പക്ഷേ നഗരങ്ങളിൽ താമസിക്കുന്നതുകൊണ്ട് അത് കുറഞ്ഞുപോയി. നിങ്ങൾ പ്രകൃതിയിൽ ജീവിക്കുകയാണെങ്കിൽ ഇതിനെല്ലാം വളരെയധികം ജാഗ്രത ഉണ്ടായിരിക്കും. അതങ്ങനെയാണ്. മറ്റെല്ലാ ജീവികളെക്കാളും നിങ്ങൾ ഒരുപാട് മുന്നിലായിരിക്കും, ഘ്രാണശേഷിയിലും കാഴ്ചയിലും കേൾവിയിലും എല്ലാത്തിലും. പക്ഷേ അതിപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. കാരണം അമിതമായ കാഴ്ചകളുടെയും ശബ്ദങ്ങളുടെയും ഗന്ധങ്ങളുടെയും വലിയ തോതിലുള്ള ആഘാതമാണ്. നഗരങ്ങളിലെല്ലാം വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ ശേഷികൾ കുറഞ്ഞുപോയി. അല്ലാത്ത പക്ഷം മനുഷ്യൻ പ്രകൃതിയിൽ ജീവിക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ ശേഷി വളരെയധികം കൂടുതലായിരിക്കും. കാരണം നമുക്കാണ് ഏറ്റവും സങ്കീർണമായ ന്യൂറോളജിക്കൽ ഘടനയുള്ളത്. അത് ചെറുതായി ഉത്തേജിക്കുമ്പോൾ നിങ്ങളുടെ ഗ്രഹണശേഷി കൂടും. മനുഷ്യൻ്റെ ധാരണയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട എല്ലാ ഉപകരണങ്ങൾക്കരികിലും എല്ലായ്പ്പോഴും അവിടെ വെറ്റിലപ്പാക്കുണ്ടായിരിക്കണം. വെറ്റില തീർച്ചയായും അവിടെ കാണും. അപ്പോൾ ദേവി, ഹനുമാൻ, പിന്നെ മറ്റ് മൂർത്തികളും ദൈവങ്ങളും എല്ലാം ഈ പ്രത്യേക ഇല കൊണ്ട് മൂടും. എന്നിട്ട് ഈ ഇല ഉപയോഗിക്കുന്നു. നോക്കൂ, ഒരു വസ്തു മറ്റെന്തിനെയെങ്കിലും സ്പർശിക്കുമ്പോൾ അതിലൊരു അടയാളം സൃഷ്ടിക്കപ്പെടുന്നു. ഇപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഒരു പട്ടി എവിടെ കൊണ്ടുവന്നാൽ നിങ്ങൾ പോയതിന് ശേഷം നിങ്ങളെവിടെയാണ് ഇരുന്നതെന്ന് അവനറിയാം, ശരിയല്ലേ? നിങ്ങൾക്കത്ര നാറ്റമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഒരു പട്ടിക്ക് തിരിച്ചറിയാൻ സാധിക്കുമല്ലേ നിങ്ങളെവിടെയാണ് ഇരുന്നതെന്നറിയാൻ. അതിന് ആശയക്കുഴപ്പമൊന്നും ഉണ്ടാകില്ല. നിങ്ങളെവിടെയാണ് ഇരുന്നതെന്ന് അതിനറിയാം. അതിനർത്ഥം നിങ്ങളവിടെ എന്തോ വെച്ചിട്ട് പോയി. എല്ലാത്തരം സ്പർശനത്തിനും നിങ്ങൾ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഋണാനുബന്ധം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് വളരാൻ ആഗ്രഹിക്കുന്നൊരു യോഗി, പലതരം മുദ്രണങ്ങൾ കാരണം ആശയക്കുഴപ്പത്തിലാകാതിരിക്കാൻ ശ്രമിക്കുന്നൊരു യോഗി പൊതുവെ ശാരീരികമായ സമ്പർക്കങ്ങൾ ഒഴിവാക്കുന്നത്. പിന്നെ അയാൾക്ക് കൈ കൊടുക്കാൻ ശ്രമിച്ചാൽ അയാൾ ഇങ്ങനെ ചെയ്യും. കാരണം അനാവശ്യമായ സമ്പർക്കങ്ങളുടെ ആവശ്യമില്ല. അത് നിങ്ങളുടെ ഗ്രഹണശേഷി ആശയക്കുഴപ്പത്തിലാക്കും. അത് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും. നിങ്ങൾ മനുഷ്യസ്പർശത്തിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നവരെ എല്ലാം തൊടുന്നു, പിടിക്കുന്നു. എന്നാൽ ഉള്ളിൽ നിങ്ങൾ സൗഖ്യത്തിലാണെങ്കിൽ, ഇതിനെ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, നിങ്ങൾ സമ്പർക്കങ്ങൾ കുറയ്ക്കാനാണ് ശ്രമിക്കുക. കാരണം ഒരുപാട് സമ്പർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ജീവിതത്തെ അതുപോലെ തന്നെ വ്യക്തമായി കാണുന്നതിന് ഒരു തടസ്സമാകുന്നു. അപ്പോൾ വെറ്റിലപ്പാക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വെറ്റില, അതിനെ മെച്ചപ്പെടുത്തുന്നു. അപ്പോൾ ദേവിയുമായി ബന്ധപ്പെട്ടതെല്ലാം എപ്പോഴും വെറ്റിലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് വിചിത്രമാണ്. എന്തെന്നാൽ ഒരുപാട് ഇന്ത്യക്കാർ ഇതിൻ്റെ പേരിൽ വഴക്കിടാറുണ്ട്. കാരണം ഇതെന്താണെന്ന് അവർക്കറിയില്ല. അതിനാൽ അവർ കരുതുന്നത് ഇലയുടെ തുമ്പ് ദൈവത്തിന് നേരെ വെക്കണമെന്നാണ്. അല്ല, എല്ലായ്പ്പോഴും തണ്ടാണ് ദൈവത്തിന് നേരെ വെക്കേണ്ടത്. അത് കണ്ടാൽ അത് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചതുപോലെ തോന്നും. ശരിക്കും അത് അങ്ങനെ തന്നെയാണ്. അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം വെറ്റിലയുടെ തണ്ടിനെ ഗ്രഹിക്കുവാനുള്ള ശേഷിയുണ്ട്. പാക്കും വെറ്റിലയും ഒരുമിച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് പാശ്ചാത്യർ ഇതിനെ ബീറ്റിൽ ലീഫ് എന്ന് വിളിക്കാൻ തുടങ്ങി. ഇത് ബീറ്റിൽ ലീഫ് അല്ല, ഇത് വെറ്റിലയാണ്. പാക്ക് വേറെയാണ്. കൂടാതെ ഈ ഇലയ്ക്ക് ഏറ്റവും അധികം സൂര്യകിരണങ്ങളെ ആഗിരണം ചെയ്യുവാനുള്ള ശേഷിയുണ്ട്, സ്ക്വയർ ഇഞ്ച് കണക്കിൽ മറ്റേത് ഇലകളെക്കാളും. അതുകൊണ്ടാണ് ഇത് തണലിൽ മാത്രം വളരുന്നത്. ഇതിന് സൂര്യനെ താങ്ങാനാവില്ല. കാരണം ഇത് ഒരുപാട് ആഗിരണം ചെയ്യുന്നു. ഈ ആഗിരണം ചെയ്യുവാനുള്ള കഴിവ് കാരണം പ്രത്യേകിച്ചും അതിൻ്റെ തണ്ട് വളരെയധികം സംവേദനക്ഷമതയുള്ളതാണ്. ഇത് ഗ്രഹണശേഷിയുടെ ഉറവിടമാണ്. ഇത് വടക്ക് ദിശ കാണിച്ചു തരികയും ചെയ്യുന്നു. നിങ്ങളിത് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ന്യൂറോളജിക്കൽ ഘടനയെ ഇത് മെച്ചപ്പെടുത്തി നിങ്ങളുടെ ഗ്രഹണശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഇത് ദേവിയെ തൊട്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ തണ്ട് ദേവിയെ നോക്കിയിരിക്കുകയാണെങ്കിൽ ദേവിയുടെ ഗുണങ്ങളും ഇത് ആഗിരണം ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ ഇത് നിങ്ങളുടെ ഘടനയിലേക്ക് ചേർക്കുന്നു. അതാണ് ഉദ്ദേശം. ചിലർ അവരുടെ ശരീരത്തിലേക്ക് വയ്ക്കുന്നു. ചിലർ മണിപ്പൂരകയിലോ അനാഹതയിലോ വിശുദ്ധിയിലോ വയ്ക്കാൻ നോക്കുന്നു. ഇതൊന്നും ചെയ്യാൻ നോക്കരുത്, കാരണം അതിന് ചില തയ്യാറെടുപ്പുകൾ വേണം. പക്ഷേ നിങ്ങൾക്കിത് കഴിക്കാം.
എല്ലാ ദിവസവുമല്ല, വല്ലപ്പോഴുമൊക്കെ വേണമെങ്കിൽ. ഇത് കഴിച്ചാൽ നിങ്ങൾക്കറിയാം നിങ്ങൾ കുറച്ച് ഉത്തേജനത്തിലാണെന്ന്. ഇതൊരു ഉത്തേജനമാണ്, എന്നാൽ ചായയും കാപ്പിയും പോലെയല്ല. അവയെപ്പോലെ വലിയ തോതിൽ ഉത്തേജിപ്പിക്കുന്നില്ല, പക്ഷെ ഉത്തേജനമാണ്. നിങ്ങൾ വയറു നിറച്ച് ആഹാരം കഴിച്ചിട്ട് വെറ്റില കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇത് നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കുകയില്ല. പക്ഷെ അതേസമയം നിങ്ങൾ അമിതമായി ഉത്തേജിപ്പിക്കപ്പെട്ട പോലെ തോന്നുകയില്ല. വളരെ മിതമായ രീതിയിലുള്ള ന്യൂറോളജിക്കൽ ഘടനയുടെ ഉത്തേജനം സംഭവിക്കുന്നു. അതുകൊണ്ട് ഇത് ഒരുപാട് കാലമായി ഉപയോഗിച്ചു വരുന്നു. അതുപോലെ വെറ്റില ഒരിക്കലും, നിങ്ങളൊരിക്കലും വെറ്റില നീളത്തിൽ കീറരുത് എന്നൊരു സംഗതിയുമുണ്ട്. കാരണം വെറ്റിലയുടെ നട്ടെല്ല് വളരെ പ്രധാനമാണ്. നിങ്ങളിതൊരിക്കലും നീളത്തിൽ കീറരുത്. നിങ്ങൾക്ക് കീറണമെങ്കിൽ ഇല ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ മുറിക്കണം. പക്ഷെ ഒരിക്കലും ഇങ്ങനെ മുറിക്കരുത്. ഇതിനായി ആലങ്കാരികമായ ഒരു കഥയുണ്ട്. ജരാസന്ധൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. ജരാസന്ധൻ വളരെ ശക്തനായ ഒരു മനുഷ്യനായിരുന്നു. സ്വേച്ഛാധിപത്യമായ ഭരണമായിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തായിരുന്നു. തൻ്റെ രാജ്യം വലുതാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ കൃഷ്ണൻ അതിന് എതിരായിരുന്നു. അവർ വേഷം മാറി അയാളുടെ അടുത്തേക്ക് പോയി. പക്ഷേ അവർ സ്വയം വെളിപ്പെടുത്തി. ജരാസന്ധൻ ഒരു മല്ലനും യോദ്ധാവുമായിരുന്നു. അവർ അദ്ദേഹത്തെ ഒരു അംഗത്തിന് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറയുന്ന രീതിയിൽ ഞാൻ മത്സരിക്കാമെന്ന്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ ഭീമനുമായി മത്സരിക്കണമെന്ന്. ജരാസന്ധൻ ഭീമനെപ്പോലെ ശക്തനും ഭീമനെപ്പോലെ സമർത്ഥനുമായിരുന്നു. അദ്ദേഹം മത്സരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഗുസ്തി മത്സരം ആരംഭിച്ചു. ഈ മത്സരം ഏകദേശം 13 ദിവസത്തോളം നീണ്ടുനിന്നതായി പറയപ്പെടുന്നു. ഒരുപക്ഷെ അവർ രാത്രി ഉറങ്ങിയിരുന്നേക്കാം. പക്ഷേ 13 ദിവസം ഈ മത്സരം വിജയിയെ തീരുമാനിക്കാതെ തുടർന്നു. രണ്ടുപേരും പൂർണ്ണമായി തളർന്നുപോയി. അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയുന്നില്ല. രണ്ടുപേരും വളരെയധികം തളർന്നുപോയി. പക്ഷേ ആർക്കും വിജയിക്കാനായില്ല. കൃഷ്ണൻ അവിടെ നിന്നുകൊണ്ട് ജരാസന്ധനെ നോക്കി. എന്തു തന്നെ ചെയ്താലും അയാൾ മരിക്കുന്നില്ല. കൃഷ്ണൻ അതിൻ്റെ കാരണം അന്വേഷിച്ചു. അപ്പോഴാണ് മനസ്സിലായത് അയാൾക്ക് ഒരു വരം ലഭിച്ചിട്ടുണ്ട്. രണ്ട് കഷണമായി മുറിക്കാതെ അവനെ കൊല്ലാൻ സാധിക്കില്ല. കൃഷ്ണൻ അവിടെ ഇരുന്നു കൊണ്ട് വെറ്റിലയും പാക്കും കഴിക്കുകയായിരുന്നു. അദ്ദേഹം കയ്യിലൊരു വെറ്റിലയെടുത്തു. വളരെ നിരാശയോടെ ഭീമൻ കൃഷ്ണനെ നോക്കി. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കിത് സാധിക്കുന്നില്ല. എനിക്കവനെ കൊല്ലാൻ പറ്റുന്നില്ല. ഞാനും വിട്ടുകൊടുക്കില്ല. ഇതിനൊരു അവസാനമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തു ചെയ്യും? കൃഷ്ണൻ വെറ്റിലയെടുത്ത് നടുവെ മുറിച്ചു കാണിച്ചു. പിന്നെ ഭീമൻ ചെയ്തതെന്തെന്നാൽ അവൻ്റെ കാലുകൾ പിടിച്ച് രണ്ടായി പിളർന്നു. എന്നിട്ട് സദസ്സിൻ്റെ രണ്ട് ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞു. അയാൾ മരിച്ചു. അതുകൊണ്ട് വെറ്റില നടുവേ മുറിക്കുന്നത് തെറ്റാണ്. വീടുകളിൽ ഇത് ഒരിക്കലും ചെയ്യുകയില്ല. അത് നിങ്ങൾക്ക് പങ്കിടണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പാതിയായി മുറിക്കുന്നു. കാരണം ഒരുപക്ഷേ ഇത് ഒരു കഥ മാത്രമായിരിക്കും. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഇലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിൻ്റെ നട്ടെല്ലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ അവർക്കും നട്ടെല്ലിൻ്റെ ഒരു ഭാഗം ലഭിക്കണം. ഇങ്ങനെ മുറിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കും. പക്ഷേ രണ്ടു പേർക്കും കിട്ടില്ല. പക്ഷേ ഇങ്ങനെ മുറിച്ചാൽ രണ്ടു പേർക്കും നട്ടെല്ലും തണ്ടും ലഭിക്കുന്നു. അപ്പോൾ ഈ ഒരു കാരണത്താലാണ് വെറ്റിലയും ദേവിയും തമ്മിൽ വളരെയധികം ബന്ധമുള്ളത്. കാരണം രണ്ടും മനുഷ്യൻ്റെ ഗ്രഹണശേഷി മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്.